നമസ്കാരം. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്തിയർ പ്രിപ്പറേഷൻ ആണ്. മോട്ടിവേഷൻ ഒരു കീ ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒച്ചിനെ കണ്ടിട്ടുണ്ടായിരിക്കും, സ്നെയിൽ, നമ്മുടെ ഈ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ജീവിയെ മിക്കവാറും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലായിരിക്കും നിങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ അയാളെ കണ്ടില്ലേ, ഒച്ച് പോകുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. എന്നാല് ഈ ഒരു ജീവിയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് അഡാപ്റ്റ് ചെയ്യേണ്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൂടിയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഒച്ചിനെ ഇങ്ങനെ കാണാനുണ്ടായി. അപ്പൊ ഇത് മൂവിയാണ്, മൂവി എന്ന ആ ഒരു പാതയിൽ കുറച്ച് വെള്ളം കിടക്കുകയാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോ വെള്ളത്തിന്റെ അടുത്തെത്തിയപ്പോ ഇത് നിന്നു. ഇതിന് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഒന്ന് രണ്ട് തവണ ശ്രമിച്ചു. പക്ഷെ ഇത് വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്യില്ല എന്ന് ഉറപ്പാണ്, അത് മൂവ് ചെയ്യില്ല. ഞാൻ കുറച്ച് പുറകിലോട്ട് വരും, അഗൈൻ ഹി ഓർ ഷീ ട്രൈ സമ്മർ ദർബേ. ഓക്കെ, അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഞാൻ ഈ ഒരു കണ്ടന്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഫോട്ടോ കൂടി എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടി എടുക്കണം എന്ന് വിചാരിച്ചാണ്. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതവിടെ വന്ന് നോക്കി, ക്യാമറ ആയിട്ട് വന്ന് നോക്കിയപ്പോ അതവിടെ ഇല്ല. അപ്പോ ഞാനത് പോകുമെന്ന് പ്രതീക്ഷിച്ച വഴി മുഴുവനൊന്ന് പോയി നോക്കി, പക്ഷെ അതവിടെ ഒന്നും കണ്ടില്ല. അപ്പോ അതാണ് ഞാൻ ഈ ഒരു കണ്ടന്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോവർബ് ഉണ്ട്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റൈസ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ചിലപ്പം സ്ലോ ആയിട്ടായിരിക്കും. ഒത്തിരി പേര് കംപ്ലൈന്റ് പറയാറുണ്ട്, ചിലർ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒച്ച് ഇടയുന്ന പോലെയാണ് പഠിക്കുന്നത്, ഇത് ഏത് കാലത്ത് തീരും, ഇതൊരു വാസ്റ്റ് സിലബസ് അല്ലേ. സി, നിങ്ങൾ സ്ലോ ആയിട്ടാണ് പഠിക്കുന്നതെങ്കിലും കീപ് സ്റ്റഡി. ആ ഒച്ചിന്റെ കാര്യം പോലെ തന്നെയാണ്, സ്ലോ ആയിട്ടാണ് അത് പോകുന്നത്, ബട്ട് ഇറ്റ്സ് കീപ് മൂവിങ്, അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇറ്റ്സ് കീപ് മൂവിങ്. പിന്നെ ആ ഒരു വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു പ്രതിസന്ധിയാണ്. നമ്മുടെ പ്രിപ്പറേഷന്റെ സമയത്തും ഇതുമാതിരിയുള്ള പല തരത്തിലുള്ള പ്രതിസന്ധികൾ വരാം. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി കടന്നു പോകാനായിട്ട് നിങ്ങളൊരു ശങ്കൂറ്റം കാണിക്കണം. അത് തരണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സുഗമമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പാതയായിരിക്കും തുറന്നു വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഒച്ച് വളരെയധികം പഠിപ്പെട്ടിട്ടാണെങ്കിലും അത് കടന്നുപോയി. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സ്ലോ ആണെന്നുണ്ടെങ്കിലും വി ഷുഡ് കീപ് മൂവിങ്, കൺസിസ്റ്റൻസി ആണ് അതിവിടെ കാണിക്കുന്നത്. പിന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം അതുണ്ടായിരിക്കണം. അതിന് സ്വയം തന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം, ആൻഡ് പോകേണ്ടുന്ന പാതയെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം, ഒരു എയിം ഉണ്ടായിരിക്കണം, ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഈ പ്രിപ്പറേഷനും നിങ്ങൾക്ക് ഇതെല്ലാം വേണം. അതുപോലെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ വരാൻ പാടുള്ളൂ, ഒരിക്കലും ബാക്ക് ഔട്ട് ചെയ്യരുത്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ സിവിൽ സർവീസ് ആസ്പിരന്റിന് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഓറിയന്റഡ് ടൈമിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സുകളാണ്. അപ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. 2022 നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ലൊരു സമയം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഫസ്റ്റ് ടൈമിലൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് അത്രയ്ക്കും ആഗ്രഹിക്കുന്നവർ ഇപ്പോഴേ ഒരു 2 മണിക്കൂർ പഠിച്ചു തുടങ്ങുക. കൺസിസ്റ്റന്റ് ആയിരിക്കുക, ഫോക്കസ്ഡ് ആയിരിക്കുക, ഡിറ്റർമിൻഡ് ആയിരിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിൽ തന്നെ എത്താനായിട്ട് പറ്റും. പക്ഷേ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ കൺസിസ്റ്റന്റ് ആകാനായിട്ട് എപ്പോഴും നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കുക, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക. ഒരു ഒച്ചിനെ പോലെ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ യു ഷുഡ് കീപ് മൂവിങ് അല്ലെങ്കിൽ കീപ് സ്റ്റഡിങ്. അപ്പോൾ 2022 എക്സാം എഴുതുന്നവർക്ക് അല്ലെങ്കിൽ 3 എക്സാം എഴുതുന്നവർക്ക് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 21 മാർച്ച് 2021 വൈകുന്നേരം 7 മണി ഇന്ത്യൻ സമയത്തിന്. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന പുറത്തുള്ള ആസ്പിരൻസും ഉണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള ആസ്പിരൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ സമയം വ്യക്തമാക്കി പറഞ്ഞത്, 7 മണി മുതൽ 9 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാനും നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ക്വറി അല്ലെങ്കിൽ ഡൗട്ട്സ് അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള മിത്തുകൾ ഒക്കെ ക്ലാരിഫൈ ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് കരുതുക. ഇതിന്റെ രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമാണ്. അപ്പോൾ താഴെയുള്ള ലിങ്കിൽ, ഡിസ്ക്രിപ്ഷനിലുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഗൂഗിൾ മീറ്റിലോ സൂമിലോ ആയിരിക്കും അത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, ഓൺലൈൻ ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവൈലബിൾ ആയിരിക്കാൻ കൂടി ശ്രമിക്കുക. കാര്യം ഇതുപോലൊരു വെബിനാർ ഒരു തവണ കൂടി അടുത്ത് എപ്പോൾ നടത്തുമെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ പേഴ്സണൽ മെന്റർ എക്സ്റ്റൻസീവ് 2022 പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കുറച്ചധികം ഫെസിലിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതായത് ബേസിക് മുതൽ പഠിച്ചു പോകുന്ന
ഒരു മെത്തേഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ സഹായകരമായിരിക്കും ഒരു 360 ഡിഗ്രി ട്രെയിനിങ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടും സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ദിസ് സൈക്കിൾ സൈനിങ് ഓഫ് ഗുഡ് ബൈ